നമസ്തേ, ഞാൻ വൈദ്യൻ ജയലക്ഷ്മി. അഷ്ടാംഗം ആയുർവേദ വിദ്യാപീഠം ഏവം ചികിത്സാലയത്തിൽ അടിസ്ഥാന തത്വ വിഭാഗങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ആയുർവേദ വിധി പ്രകാരം തൈര് കൂട്ടാൻ പാടുള്ള സന്ദർഭങ്ങൾ, തൈര് കൂട്ടാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ, തൈരിനോടൊപ്പം കൂട്ടേണ്ട മറ്റ് ആഹാര വസ്തുക്കൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. തൈര് കൂട്ടുമ്പോൾ നിർബന്ധമായും കൂടെ കൂട്ടേണ്ടതായിട്ടുള്ള ചില ആഹാര വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം. ഒന്നുകിൽ നെയ്യ്, അല്ലെങ്കിൽ തേൻ, അതുമല്ലെങ്കിൽ പഞ്ചസാര, അതുമല്ലെങ്കിൽ ചെറുപയറിൻ്റെ സൂപ്പ് അഥവാ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള വിഭവങ്ങൾ, അതുമല്ലെങ്കിൽ നെല്ലിക്ക. ഇത്രയും വസ്തുക്കളാണ് തൈരിനോടൊപ്പം ചെന്നാൽ നമ്മുടെ മെറ്റബോളിസത്തെ തകരാറിലാക്കാതെ തൈര് ദഹന പ്രക്രിയയ്ക്ക് വിധേയമാകുമെന്ന് ആയുർവേദം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി എപ്പോഴാണ് സമയവും കാലവും നോക്കി തൈര് കൂട്ടാൻ പാടില്ലാത്തത്? തൈര് ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഏതെങ്കിലും ഒരു വിഭവം നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഘടകമായി തൈരിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നർത്ഥം. അഥവാ തൈര് രാത്രികാലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് കാലവും സംസ്കാരവും അനുസരിച്ചിട്ട് അത്യന്തം നിഷേധിച്ചിട്ടുള്ളത്. ഇനി എന്താണ് തേൻ കൂടെ ചേർത്താലുള്ള ഗുണമെന്ന് നോക്കാം. തേൻ കൂടെ ചേർത്താൽ സ്വതേ സ്വാദ് കൂടുകയും നമുക്ക് രുചി കൂടുകയും രുചികരമാകുകയും മറ്റ് ആഹാര പദാർത്ഥങ്ങളും കൂടി കുറച്ചുകൂടി രുചിയായി തോന്നുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണുള്ളതെന്നാണ് ആയുർവേദം പറയുന്നത്. ഇനിയോ നെയ്യ് ചേർത്താൽ എന്താണ് പ്രയോജനം? നെയ്യ് ചേർത്താൽ സ്വതേയുള്ള പചനപ്രക്രിയയെ സഹായിക്കും പോലും. തൈര് ദഹിക്കാൻ മാത്രമല്ല, തൈരും നെയ്യും ഒരുമിച്ച് കഴിച്ചാൽ മറ്റ് ആഹാരങ്ങൾ ദഹിപ്പിക്കാനുള്ള ആ വ്യക്തിയുടെ ദഹനവ്യവസ്ഥയെയും അത് ധാരാളമായി സഹായിക്കുന്നു. ഇനി നെയ്യ് ചേർത്ത് തന്നെ കഴിച്ചാൽ ദോഷങ്ങളെ സമാവസ്ഥയിൽ നിർത്തുവാനും തൈരിനെ കൊണ്ടാകുമത്രേ. തൈര് ഒറ്റയ്ക്ക് കഴിച്ചാൽ അനേകം ദോഷപ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അഥവാ ത്രിദോഷങ്ങളുടെ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാകുമ്പോൾ തൈര് നെയ്യുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും പോലും. ഇനി തൈര് ചൂടാക്കി കഴിച്ചാൽ എന്താണ് അബദ്ധം? തൈര് ചൂടാക്കി കഴിച്ചാൽ രക്തവും പിത്തവും ഒരുപോലെ ദുഷിക്കും. ഇതേപോലെ തന്നെ തൈര് നെല്ലിക്കയുടെ കൂടെ കഴിച്ചാലോ? നെല്ലിക്കയുടെ കൂടെ കഴിച്ചാലും ദോഷങ്ങളെ ശമിപ്പിക്കുന്നതിൽ തൈര് മിടുക്കനായി പ്രവർത്തിക്കുമത്രേ. അപ്പോൾ തൈര് കൂട്ടുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഒന്ന്, ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. മറ്റൊന്ന്, നെല്ലിക്കയോ നെയ്യോ തേനോ ചെറുപയറിൻ്റെ സൂപ്പോ ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഉൽപ്പന്നമോ പഞ്ചസാര, ലസിയും മറ്റും ഉണ്ടാക്കുന്നത് പോലെ പഞ്ചസാര കലർത്തി നന്നായി പഞ്ചസാര ചേർത്തതിന് ശേഷം തൈര് ഉപയോഗിക്കാം. അതും തൈരിൻ്റെ രുചിയെ വർദ്ധിപ്പിക്കുകയും സ്വതേയുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ശരീരത്തിൻ്റെ ചുട്ടുനീറ്റൽ എന്നുള്ള അവസ്ഥയെ ശമിപ്പിക്കുകയും ചെയ്യുമെന്ന് ആയുർവേദം പറയുന്നു. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇനി തൈര് ഉപയോഗിക്കുമെന്ന് കരുതട്ടെ. നമസ്തേ.